സംസ്ഥാനത്ത് അഞ്ചു വർഷത്തിനിടെ വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന്റെ വില്പന വർദ്ധിച്ചു രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഒന്നു മുതൽ ഈ വർഷം ജൂലൈ വരെ കേരളത്തിൽ ബെക്കോ ഔട്ട്ലേറ്റിലൂടെ വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന്റെ വില്പന നാനൂറ്റി നാല്പത്തിനാല് ശതമാനമാണ് വർദ്ധിച്ചത് കൂടാതെ വിദേശ നിർമ്മിത വൈനിന്റെ വിൽപ്പനയും ഉയർന്നു എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ശതമാനമാണ് വർദ്ധനവ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ കേരളത്തിൽ പതിമൂവായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് കേസ് വിദേശ നിർമ്മിത വിദേശ മദ്യം വിറ്റഴിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലേത് എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി പതിനെട്ടായി ഉയർന്നു ഒരേ വർഷം നാനൂറ്റിയേഴ് വിദേശ നിർമ്മിത വൈൻ കേസുകൾ വിറ്റഴിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലത് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് കേസുകളായി ഉയർന്നു സർക്കാരിന്റെ വരുമാനത്തിലും ആനുപാതികമായ വർധനവുണ്ടായി എഫ് എം എഫ് എൽ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുപത്തിയഞ്ച് ദശാംശം നാല് എട്ട് കോടി രൂപയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ നൂറ്റി അൻപത് ദശാംശം രണ്ട് ഒന്ന് കോടി രൂപയായി ഉയർന്നു സംസ്ഥാനത്തെ മൊത്തം മദ്യവില്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് തുച്ഛമായ തുകയാണെങ്കിലും വിൽപ്പനയിലും വരുമാനത്തിലും വൻ വർധനമാണ് കാണിക്കുന്നത് കേരളത്തിൽ വിദേശ നിർമ്മിത വിദേശ മദ്യം വിൽക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത് വൈകിയാണ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ബെബ്കോയുടെ ലാഭം മൂന്ന് ശതമാനം മാത്രമാണ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബ്രാൻഡുകൾക്ക് ഇത് പന്ത്രണ്ട് ശതമാനമാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ വിദേശ നിർമ്മിത വിദേശ മദ്യത്തിന്റെ വിൽപ്പന ആരംഭിച്ചപ്പോൾ ഇന്ത്യയിൽ വിൽപ്പനയ്ക്ക് ലഭ്യമായ ഇരുന്നൂറിലധികം ബ്രാൻഡുകളിൽ നിന്ന് ഓരോ ബ്രാൻഡിന്റെയും അയ്യായിരം കേസുകൾ വിതരണം ചെയ്യാൻ ബെബ്കോ വിതരണക്കാരോട് ആവശ്യപ്പെട്ടിരുന്നു ഇത് വിദേശ നിർമ്മിത വിദേശ മദ്യത്തിനോടുള്ള പ്രതികരണത്തിന്റെ അടിസ്ഥാനത്തിൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് സംസ്ഥാനത്ത് വിദേശ നിർമ്മിത വിദേശ മദ്യം വിദേശ നിർമ്മിത വൈൻ വിൽപ്പന ആരംഭിച്ചെങ്കിലും വിദേശ നിർമ്മിത ബിയറിന്റെ വില്പനയ്ക്ക് സർക്കാർ അനുമതി ലഭിച്ചിട്ടില്ല ബെഫ്കോ ഔട്ട്ലെറ്റുകൾ വഴിയുള്ള എഫ് എം എഫ് എൽ വിൽപ്പന ആരംഭിച്ചതോടെ ഇത്തരം മദ്യത്തിന്റെ കരിഞ്ചന്ത വിൽപ്പനയ്ക്ക് വലിയ തിരിച്ചടിയായി രണ്ടായിരത്തി പതിനെട്ട് വരെ സംസ്ഥാനത്ത് വിദേശ നിർമ്മിത വിദേശ മദ്യം വാങ്ങാൻ രണ്ട് നിയമപരമായ വഴികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചതിന് ശേഷം പരമാവധി നാല് ദശാംശം അഞ്ച് ലിറ്റർ വിദേശ നിർമ്മിത വിദേശ മദ്യം കൊണ്ടുവരാനും അനുമതി ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കലാകൗമ്പുദി